ആദ്യം ടീസ്റ്റ സദൽവാദിന് ജാമ്യം ലഭിച്ചു. ഇപ്പോൾ ദേ സിദ്ദീഖാപ്പനും ജാമ്യം കൊടുത്തിരിക്കുന്നു. പുറത്തിറങ്ങി നടക്കാൻ പേടിയാകുന്നു. പേടിയാകുന്നത് നമ്മുടെ ടി ജി മോഹൻദാസ് ഏട്ടനാണ്. അണ്ണോ, അണ്ണനൊക്കെ ഇവർ പുറത്തിറങ്ങി നടക്കുന്നതാണ് പേടിയെങ്കിൽ, അണ്ണനൊക്കെ ജീവിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്നതിൽ അപമാനം തോന്നുന്ന ഒരുപാട് പേർ ഈ നാട്ടിലുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ടി ജി മോഹൻദാസ് എന്ന ഒരു സംഗീത സൈദ്ധാന്തികനാണെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തെ വല്ലാതങ്ങ് ഈ ബി ജെ പിയുടെ മുഖ്യധാര രാഷ്ട്രീയം വല്ലാതെ അദ്ദേഹത്തെ അങ്ങ് അവതരിപ്പിക്കുകയോ മുൻനിരയിൽ നിർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ പ്രായത്തിൽ വലിയ സാമ്പത്തിക ചെലവില്ലാതെ, കഷ്ടപ്പാടുകളില്ലാതെ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് കണ്ടുപിടിച്ച ഒരാളാണ് വളരെ വിദഗ്ധനായ അദ്ദേഹം. ബാക്കി ഏതെങ്കിലും തരത്തിലുള്ള നന്മകൾ ചെയ്യാനിറങ്ങിയാൽ, അഗതിമന്ദിരം നടത്തിയാൽ, അനാഥമന്ദിരം നടത്തിയാൽ, പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുത്താലൊക്കെ ഒരുപാട് സാമ്പത്തിക ചെലവ് വരും എന്ന് മാത്രമല്ല, അത്തരം വാർത്തകളൊക്കെ ഈ പ്രാദേശിക പേജുകളിൽ മാത്രമേ വരികയുള്ളൂ. എന്നാൽ ഈ പ്രായത്തിലും ഇത്തരം വിദ്വേഷമടിച്ചാൽ അത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വരും. അത് വളരെ നല്ലൊരു സംഗതിയാണ്. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ തന്നെ ജീവിച്ച് വളർത്തി പോറ്റി വലുതാക്കുന്നതിൽ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും വരുന്ന ആളുകളുടെ സേവനങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടാവും. ആശുപത്രിയിൽ പോകുന്ന വഴിയിലും പൊതു ഇടങ്ങൾ ഉപയോഗിക്കുന്ന വഴിയിലും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെയൊക്കെ ഉണ്ടാവും. അവർക്കെല്ലാവർക്കും കൂടി അവസാനം നൽകിയിട്ട് പോകാൻ കഴിയുന്ന സമ്മാനങ്ങളാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. പഴയ നമ്മുടെ അലി അക്ബർ എന്ന ഇപ്പോഴത്തെ രാമസിംഹൻ്റെ ചിത്രം അത് പരിശോധിച്ച കമ്മിറ്റി വെട്ടിക്കളഞ്ഞതിനൊക്കെ വളരെ വികാര വിക്ഷോഭത്തോടെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ട്വിറ്ററിലൂടെ പ്രതികരിച്ച വാചകങ്ങളാണ് ഞാൻ ആദ്യം വായിച്ചത്. ടിസ്റ്റ സദൽവാദ് എന്ന് പറയുന്ന സ്ത്രീക്ക് ജാമ്യം ലഭിച്ചു. അവർ ചെയ്ത കുറ്റമെന്ന് പറയുന്നത് സാധാരണ എന്തെങ്കിലും ഒരു സംഭവത്തിൽ, ഗുജറാത്ത് കലാപത്തിൽ അവർ കേസുമായി പോയ സമയത്ത് അവർ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാണ് അവരെ ജയിലിലടച്ചത്. സ്വാഭാവികമായി അവിടുത്തെ ഹൈക്കോടതി ജാമ്യം കൊടുക്കാത്തതുകൊണ്ട് സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. പിന്നെ അതോടൊപ്പം തന്നെ സിദ്ദീഖാപ്പനും ജാമ്യം കൊടുത്തിരിക്കുന്നു. ഇത് രണ്ടും കൊണ്ട് ഇദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ പേടിയാവുന്നു. വല്ലാത്തൊരു പേടിയാണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം താമസിക്കുന്ന കേരളത്തിൻ്റെ ഈ ഗ്രാമങ്ങളിൽ ഇനി അദ്ദേഹം പുറത്തേക്കിറങ്ങുമ്പോൾ തോക്കും കൊണ്ട് തീസ്തയും അതോടൊപ്പം സിദ്ദീഖാപ്പനും വരുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭയം. എന്നിട്ട് ആ കുറിപ്പിൽ അദ്ദേഹം വിശദമായി ജസ്റ്റിസ് യു ലളിതിനെയൊക്കെ അദ്ദേഹം കുറ്റം പറയാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണെവിടെ ഉടക്കുമെന്ന് മഹേഷിന് നന്നായി അറിയാം. പക്ഷേ ഇന്ന് എന്തോ പാളിപ്പോയി. പക്ഷേ ടിസ്റ്റയ്ക്ക് ജാമ്യം കൊടുത്തതിൽ എനിക്ക് അത്ഭുതം തോന്നി. ഹൈക്കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു മാറ്ററിൽ വേഗം തീരുമാനമെടുക്കൂ എന്ന് പറയാനല്ലാതെ അതിൽ കയറി വിധി പറഞ്ഞത് ശരിയായില്ലെന്നാണ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയായ ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. എൻ്റെ അണ്ണോ, അവരൊക്കെ ഇറങ്ങിയതിനാണ് അണ്ണൻ പേടിക്കുന്നതെങ്കിൽ, അണ്ണനെപ്പോലെയുള്ള ആളുകൾ ഈ പ്രായത്തിലും ഇരുന്ന് ഈ വിദ്വേഷം വമിപ്പിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്നത് അപമാനമായി തോന്നുന്ന, അല്ലെങ്കിൽ മലയാളത്തിൽ ഇത്തരം വാക്കുകൾ പുറത്തിറങ്ങുന്നല്ലോ എന്നോർത്ത് മലയാള ഭാഷയുടെ പിതാവ് പോലും നാണം കെടുന്നുണ്ടാവും. അതുകൊണ്ട് അണ്ണൻ ഭയപ്പാടല്ല കരുതേണ്ടത്, ഒരു സമൂഹത്തിന് അപമാനവും വിദ്വേഷവും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അവർക്ക് ജാമ്യം കൊടുത്തത് രാജ്യത്തിൻ്റെ നീതി വ്യവസ്ഥയാണ്. അത് വൈകിപ്പോയെന്നുള്ള ആക്ഷേപമാണ് പൊതുസമൂഹത്തിനുള്ളത്. അണ്ണൻ ഇപ്പോഴും പേടിയാകുന്നു എന്ന് പറഞ്ഞാൽ, അണ്ണനെപ്പോലുള്ളവർ പേടിക്കുമ്പോഴാണ് ഈ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ധൈര്യമായും അഭിമാനത്തോടെയും ജീവിക്കാൻ കഴിയുന്നത് എന്നൊരു മറുബോധ്യം കൂടിയുള്ളവർ ധാരാളമായി ഈ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മോഹൻദാസ് കൊച്ചാട്ടൻ മറന്നു പോകരുത്. കൊച്ചാട്ടൻ ഏറ്റവും ഹൃദ്യമായ മനോഹരമായ ഓണാശംസകൾ വൈകിയാണെങ്കിലും നേരുന്നു.